ജോലിക്കിടയിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രാജൻ മരിച്ചു. രാജന്റെ കുടുംബത്തിന് അർഹമായി കിട്ടേണ്ട സഹായം നിഷേധിക്കുന്നതാരാണ്? ക്ഷേമനിധി ബോർഡ്. തൊടുപുഴ വണ്ണപ്പുറത്ത് ജോലിക്കിടയിലെ അപകടത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ടി ആർ രാജൻ മരിച്ചിട്ട് 3 വർഷമായി. മരിച്ചുപോയ രാജന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകാൻ ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധിയുണ്ടായി. പിന്നീട് സംസ്ഥാന ഉപഭോക്തൃ കോടതിയും അത് ശരിവെച്ചു. അതിനെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ക്ഷേമനിധി ബോർഡ്. ലളിതയും മക്കളും ഓടി നടക്കുന്നു. ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായി. 3 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഈ ക്ഷേമനിധി ബോർഡിൽ അങ്ങാറുന്നേ. അതവിടെ ഇത് 2 ലക്ഷം രൂപ അവിടെ മരണത്തിന് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് അല്ലാതെ കൊടുത്തിട്ടുണ്ടാവും കോടതിയിലേക്ക്. എന്നിട്ട് അവർ 2 കോടതിയിലും ഞങ്ങൾക്ക് അനുഭവമായിട്ട് വിധി വന്നായിരുന്നു. എന്നിട്ട് അവർ പിന്നെ അപ്പീലിന് പോയി. ഇപ്പം ഡൽഹിക്ക് അവർ അപ്പീലിന് പോയി. അവിടെ ഞങ്ങൾക്ക് പോകാനുള്ള കഴിവൊന്നുമില്ല. എല്ലാവരും കൂടെ കൂടി സഹായിച്ചാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് വേണ്ടി അതിനൊന്നും പോകാൻ പറ്റില്ല. എന്നാലും എല്ലാവരും കൂടെ കൂടി സഹകരിച്ച് തന്നെ പണിക്കിറക്കി കൊണ്ടുപോയി. എനിക്ക് നട്ടലിൻ്റെ പ്രശ്നം, ന്യൂട്രസിൻ്റെ കുഴപ്പമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു പണി ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക്. അനുകൂലമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഡൽഹിക്ക് പോയി കേസ് നടത്താനൊന്നും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ സർക്കാർ അതിന് വേണ്ട നടപടി എന്നാന്ന് ചോദിച്ചാൽ ചെയ്തു തരണം. കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ അംഗമായ തൊഴിലാളി ജോലിക്കിടയിൽ മരണപ്പെട്ട് 2 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. അതിന് അപേക്ഷ കൊടുത്തിരുന്നു ചേച്ചി. അപേക്ഷ കൊടുത്തിട്ട് അവർ തന്നില്ല. തരാതിൻ്റെ പേരിൽ ഞങ്ങൾ കൺസ്യൂമർ കോടതി കേസ് ഫയൽ ചെയ്തു. കേസിൽ കൺസ്യൂമർ കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി തന്നു. 2 ലക്ഷം രൂപയും 9% പലിശയും തരാമെന്ന് വിധിച്ചു. വിധിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തുള്ള അവർ സ്റ്റേറ്റ് ബോർഡ് സ്റ്റേറ്റ് ഫോറത്തിൽ തന്നെ അപ്പീൽ കൊടുത്തു. 2 അപ്പീൽ കൊടുത്ത് 2 അപ്പീലും തള്ളിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ നാഷണൽ ഫോറത്തിൽ അപ്പീലിന് പോകുന്നുള്ള സ്ഥിതിയാണ്. അപ്പീൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ചേച്ചിയെ സംബന്ധിച്ച് ഡൽഹിയിൽ പോയൊരു കേസ് നടത്താൻ യാതൊരു മാർഗവുമില്ല. ശരിക്കും കേരളത്തിലെ 2 കോടതി വിധിച്ചിട്ട് പോലും ആ വിധി നടപ്പാക്കാൻ തയ്യാറാതെ അവരൊക്കെ കിട്ടേണ്ട ആനുകൂല്യം തടയാൻ വേണ്ടി മാത്രം ബോർഡ് കൂടെ ശ്രമം നടത്തിയാണ്. ഈ ക്ഷേമനിധി ബോർഡുകാർക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കേണ്ടതിൻ്റെ അർഹമായത് വാങ്ങിച്ചു കൊടുക്കാനാണ് അവർ ശ്രമിക്കേണ്ടതിന് പകരം കൊടുക്കാതിരിക്കാനുള്ള പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഉപഭോക്തൃ ബോർഡും വിധിച്ചിട്ടും അതിനെതിരായിട്ട് അപ്പീൽ പോവുകയും സംസ്ഥാന ഉപഭോക്തൃ ബോർഡും ഫോറം പൈസ കൊടുക്കാൻ വിധിച്ചിട്ടും അതിനെതിരായിട്ടും ക്ഷേമനിധി ബോർഡ് അപ്പീൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി പോകുമെന്നാണ് പറയുന്നത്. സുപ്രീം കോടതി പോയാൽ അതിൻ്റെ വക്കീൽ ചിലവ് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വക്കീൽ ഫീസ് വളരെ അധികം വക്കീൽ ഫീസ് കൊടുക്കണം. ഗവൺമെൻറ്റിന് നഷ്ടമുണ്ടാകുന്ന ഒരു പണിയാണ്. അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ പോലും ഈ രാജൻ്റെ കുടുംബം സുഭിക്ഷമായി ജീവിക്കുമെന്നിരിക്കെ ഈ ക്ഷേമനിധി ബോർഡ് കാണിക്കുന്ന ശുദ്ധ അസംബന്ധവും ജനവിരുദ്ധമായ നടപടിയുമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം നിർമ്മാണ തൊഴിലാളി യൂണിയനിലൊരു അംഗമായിരുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രവൃത്തിയിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ തീർച്ചയായും അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അവർ പല പ്രാവശ്യം പല ആപ്പീസുകൾ കയറി ഇറങ്ങിയെങ്കിലും അത് കേസുമായി ബന്ധപ്പെട്ട് 2 കോടതിയിലും അവർക്ക് അനുകൂലമായി വിധിയുണ്ടായി എങ്കിൽ പോലും ഇപ്പോഴും ക്ഷേമനിധി ബോർഡ് അവർക്ക് ആ പാവപ്പെട്ട കുടുംബത്തിന് ആനുകൂല്യം കൊടുക്കാതെ മറ്റ് മേൽ കോടതിയെ സമീപിക്കാനുള്ള നടപടിയാണ്. അത് പ്രതിഷേധാർഹമാണ്. എല്ലാ ഉത്തരവുകളുമുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളുടെയും അവകാശത്തിനുള്ള തെളിവുകളുമുണ്ട്. ക്ഷേമനിധി ബോർഡിലെ ഏതോ ബുദ്ധികൾ ബോർഡിൻ്റെ തന്നെ ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പീലിന് പോവുകയാണത്രേ. ചെറിയ തുക കൊടുക്കാതിരിക്കാൻ സർക്കാരിന് വലിയ ചെലവ് വരുത്തുന്ന ശുംഭന്മാർ. കണ്ണാടിയുടെ മറ്റൊരു ലക്കം കൂടി അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണാടിക്ക് ചില സഹായങ്ങൾ കൂടി കൈമാറാനായി. ഇടിഞ്ഞു വീഴാറായ കുടിലിൽ കഴിയുന്ന കൂട്ടുകാൽ സ്വദേശി വസന്തയും മകളും ആ അമ്മയുടെയും മകളുടെയും വേദനയ്ക്ക് കുറച്ചെങ്കിലും ശമനം നൽകുവാൻ വേണ്ടിയുള്ള കണ്ണാടിയുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടി CP അജിത കഴിഞ്ഞ ദിവസം കൈമാറി. ഞങ്ങളുടെ വാർത്തകൾക്കിടയിൽ ഞങ്ങൾ കാണിച്ചിരുന്നു മലയങ്കിഴിലെ രമ നട്ടലിന് ക്ഷതമേറ്റ് 14 വർഷമായി ചികിത്സയിലാണ്. രമയ്ക്കുള്ള സഹായം ഞങ്ങൾക്ക് വേണ്ടി നെൽവി അലൻ ഡേവിഡ് കൈമാറി. അതുപോലെ തന്നെ സീരിയൽ രംഗത്തിൽ ദീർഘകാലമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീലതാ മേനോൻ കുറേ കാലമായി ചികിത്സയിലാണ്. ശ്രീലതാ മേനോനുള്ള സഹായവും നെൽവി തന്നെ കൈമാറി. ഇനി കഴിഞ്ഞ ദിവസം കണ്ണാടിയിലേക്ക് പ്രേക്ഷകരെ അയച്ച സംഭാവനകളുടെ വിവരങ്ങൾ. എൽ
എല്ലാവർക്കും നന്ദി. അതെ, കണ്ണാടി തുടരുന്നു. നമസ്കാരം.